الهي وقفت دموعي تسيل وقلبي ببابك باك دليل السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين റസൂലിഹിൽ അമീൻ ആലിഹി ിഹിൽ അജ്മീൻ നബിദിനാഘോഷം ആണെന്ന സെലഫികളുടെ അതിശക്തമായ പ്രചാരണത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ സമസ്ത മുസ്ലിയാക്കന്മാർ അവസാനമായി പിടിച്ചു തൂങ്ങുന്ന ഒരു പിടിവള്ളിയാണ് മുൻകാല മുജാഹിദ് നേതാക്കന്മാരും നബിദിനം ആഘോഷിച്ചിരുന്നു എന്ന പ്രചരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ മുർഷിദും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ അൽ ഇർഷാദുമൊക്കെയാണ് സാധാരണ ഇതിന് പൊക്കിപ്പിടിക്കാറുള്ളത് ഈ പ്രസിദ്ധീകരണങ്ങളിലെ ഒന്ന് രണ്ട് വരികൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടാണ് സാധാരണക്കാരായ ആളുകളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഈ അല്ലുർഷാദ് അതല്ലെങ്കിൽ അൽമുർഷിദ് എന്ന പ്രസിദ്ധീകരണങ്ങൾ അവ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കേരള മുസ്ലിം ഐക്യസംഘം പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് സത്യത്തിൽ അല്ലുർഷാദ് മാസിക ഐക്യസംഘം എന്ന് പറയുമ്പോൾ അതിൽ മുജാഹിദുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത് ഇന്ന് സമസ്തക്കാർ നേതാക്കളായി കാണുന്ന പലരും അന്ന് അന്നത്തെ ഐക്യസംഘത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആർക്കും നിഷേധിക്കാൻ സാധ്യല്ല മാത്രവുമല്ല പിന്നീടുണ്ടായ കേരള ജമീയത്തിലുലമ രൂപീകൃതമായപ്പോഴും അതിലും ഇന്ന് സമസ്തക്കാർ നേതാക്കളായി കാണുന്ന പലരും ഉണ്ടായിരുന്നു പിന്നീട് അവർ അതിൽ നിന്ന് തങ്ങൾക്ക് അതിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വന്നപ്പോൾ ചൂഷണ മനോഭാവം മാറ്റിവെക്കാതെ ഈ സംഘത്തിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ലെന്ന് അവർക്ക് തോന്നിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത എന്ന പേരിൽ ഒരു റിബൽ ജമഇയ്യത്ത് സത്യത്തിൽ തട്ടിപ്പടച്ചുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് വരെ ഈ യാഥാർത്ഥിക പണ്ഡിതന്മാരെല്ലാം ഐക്യസംഘത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള ഒരു മുക്കൂട്ട് മുന്നണിയാണ് യഥാർത്ഥത്തിൽ ഈ അൽ ഇർഷാദ് മാസിക പ്രസിദ്ധീകരിക്കുന്നത് മാത്രമല്ല ഒരു മുക്കൂട്ട് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറാനു സുന്നത്തും പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി എന്താണ് സംഭവം ഈ അൽ ഇർഷാദ് മാസികയിൽ നബിദിനവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലെ അൽ മുർഷിദിലുമൊക്കെ ഈ വിഷയമായി എഴുതുന്നത് പ്രധാനമായും ഇ കെ മൗലവിയായിരുന്നു ഈ നബിദിനവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ എഴുതിയത് യഥാർത്ഥത്തിൽ ആ ലേഖനങ്ങളിലൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിബിദനാഘോഷത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വരിയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് അതിനെ വിമർശിച്ചുകൊണ്ടുള്ള വരികളാണുള്ളത് എന്നാൽ അതേസമയം തന്നെ അന്ന് അവര് നബിദിൻ ഇന്ന് നടക്കുന്ന നബിദിനാഘോഷത്തിന് പകരമായി റസൂൽ സല്ലാഹു അലൈഹി വസലമയുടെ അധ്യാപനങ്ങൾ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ദീനീ വിഷയങ്ങളിലേക്ക് ആകൃഷ്ടരാക്കാൻ ചില പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിരുന്നു എന്നതൊരു സത്യമാണ് അതിനവർ മൗലിതാഘോഷം എന്നും നെബിതനാഘോഷം എന്നുമൊക്കെ പേരുവെക്കുകയും ചെയ്തു ഇതാണ് സത്യം എന്തുകൊണ്ടാണ് അക്കാലത്ത് അവർ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് അക്കാലത്ത് അങ്ങനെ മൗലിതാഘോഷം എന്ന് പേരിടാൻ കാരണം ഈ പ്രവർത്തനങ്ങളുടെ ഫലം ജനങ്ങളിലേക്ക് ഈ പേരുകൾ പേരുകളിട്ടെങ്കിലേ എത്തിക്കാനാവൂ എന്ന ചിന്തയായിരിക്കാം ആ ഒരു രീതി അവരെ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പം ജനങ്ങൾക്കൊക്കെ മൗലിതാഘോഷത്തോടും ജന്മദിനാഘോഷത്തോടും വല്ലാത്ത സ്നേഹമാണല്ലോ അപ്പം അത് ആ പേരിട്ടെങ്കിലേ ജനങ്ങൾ തങ്ങളുടെ ഈ പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അവിടുത്തെ സുന്നത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സംരംഭങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ലഭിക്കുകയുള്ളൂ എന്ന ഒരു ധാരണ കൊണ്ടായിരിക്കാം അവർ ചിന്ത കൊണ്ടായിരിക്കാം അങ്ങനെ പേരിട്ടത് ഏതാണെങ്കിലും എന്താണ് റഷാദ് മാസികയിൽ വന്ന ചില വരികളാണല്ലോ പൊക്കിപ്പിടിക്കാറുള്ളത് എന്താണ് ആ വരികൾ ആ വരികൾ ആദ്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം റബിയുൽ അവൽ മാസം ആരംഭം മുതൽ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മൗലിത് കൊണ്ടാടുക എന്ന സമ്പ്രദായം മകരീബ് മുതൽ മഷിരിക്ക് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല ഈ വരികളാണ് സാധാരണ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്തിട്ട് വാട്സപ്പുകളിലൂടെയും അതേപോലെ തന്നെ മുസ്ലിയാക്കന്മാർ സ്റ്റേജിലുമൊക്കെ വായിച്ച് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് എന്താണ് സത്യത്തിൽ ഈ വരികളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ യഥാർത്ഥത്തിൽ അറബി മലയാളത്തിലുള്ള ഒരു ലേഖനമാണത് ഈ അറബി മലയാളത്തിലുള്ള ഈ ലേഖനത്തിന്റെ ടൈറ്റിൽ പേര് തന്നെ അതിന്റെ ഹെഡിങ് തന്നെ താരിഖുൽ മൗലിദി വഴക്കുമുഹു എന്നാണ് അറബി അറിയുന്നവർക്കറിയാം മൗലിതാഘോഷത്തിൻ്റെ ചരിത്രവും വിധിയും എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ എന്താണ് ആ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് ഈ ആഘോഷം നബി സല്ലാഹു അലഹി വസലമയുടെയോ സ്വഹാപത്തിൻ്റെയോ മറ്റു സലഫുകളുടെയോ കാലഘട്ടത്തിലില്ല അവരൊന്നും നടത്തിയിട്ടില്ലെന്നും അത് വിദഗത്താണെന്നും സ്ഥാപിക്കുന്നതിന് വേണ്ടി എഴുതിയ ഒരു ലേഖനം പ്രസ്തുത ലേഖനത്തിൻ്റെ ആരംഭത്തിൽ എഴുതുകയാണ് ഇന്ന് എല്ലായിടത്തും നടക്കുന്ന ഒരു ആചാരമാണല്ലോ ഇത് അതുകൊണ്ട് ഇതിൻ്റെ ഹുക്കുമെന്താണ് ഇതിൻ്റെ വിധി എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ലേഖനത്തിന്റെ തുടക്കത്തിൽ എഴുതിയതാണ് എന്ത് അവൽ മാസം ആരംഭം മുതൽ റസൂൽ അലൈഹി സല്ലാസ്വലമയുടെ മൗല്യത കൊണ്ടാടുക എന്നത് എന്ന സമ്പ്രദായം മകരിവ് മുതൽ മഷിരിക്കു വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ അപ്പൊ ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട് ഇതിന്റെ വിധി എന്താണ് എന്ന് തുടക്കത്തിൽ അതിനെ പ്രതിപാദിക്കുക മാത്രമാണ് ചെയ്തത് ആ വരികളാണ് തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് ആ ലേഖനം മുഴുവൻ വായിച്ചാൽ ഈ ദുർവ്യാഖ്യാനം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഈ തട്ടിപ്പ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ലേഖനത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം എന്നാൽ റബിയുൽ അവ്വലിൽ മൗലിദ് കഴിക്കുന്നത് മുസ്ലിമീങ്ങളുടെ സർവ്വസാധാരണമായ ഒരു ആദത്തായി തീരുകയാൽ അത് കഴിവുള്ളവരുടെ മേൽ വാജിബോ സുന്നത്തോ ആയിട്ടുള്ള ഒരു ദീനിയായ അമലാണെന്നും അതിനെ ഉപേക്ഷിക്കുന്നവർ തീർച്ചയായും ആശയപർഹരാണെന്നും ജനങ്ങൾ പൊതുവേ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ അമലിന്റെ താരീഖും ഇതിനെക്കുറിച്ച് ഷറയിൻ്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹുക്കുമും പൊതുജനങ്ങളെ അറിയിക്കുന്നത് ആവശ്യമാകയാൽ അവയെക്കുറിച്ച് അല്പം വിവരിക്കാം അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഹക്കിനെ വെളിപ്പെടുത്തി തരുകയും അതനുസരിച്ച് നടക്കുവാൻ തോഫിയൊക്കെ നൽകുകയും ചെയ്യട്ടെ ആമീൻ കണ്ടോ അപ്പം അതിൻ്റെ ഹുക്കും എന്താണെന്ന് പറഞ്ഞതാണ് റബ്യൂ അവൽ മാസത്തിൽ മൗലിത് കഴിക്കലും മുസ്ലിമിങ്ങളെ സർവസാധാരണ ആദത്താണ് കൈവുള്ളവർ വാജിബോ സുന്നത്തോ സ്വുന്നത്വമായിട്ടുള്ള ദീനിയായ അമലാണെന്ന് ജനങ്ങൾ ജനങ്ങളെന്ത് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ ഹുക്കുമ് പറയാണ് അങ്ങനെ അതിനെ സംബന്ധിച്ച് ഇ കെ മൗലവി അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ വരികളിൽ വളരെ വ്യക്തമാണ് നോക്കൂ നിങ്ങൾ അങ്ങനെ തുടർന്ന് അദ്ദേഹം ഇജറ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച മുലഫർ രാജാവാണ് ഇത് ആദ്യമായി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞതിനു ശേഷം മുലഫർ രാജാവിന്റെ ചരിത്രവും അദ്ദേഹം ഉണ്ടാക്കിയ മൗലിദിന്റെ രൂപവും ഒക്കെ വിശദീകരിച്ച് ശേഷം അല്ലിർഷാദ് തുടരുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലഹി തങ്ങളുടെയോ തങ്ങളുടെയോത്തിൻ്റെയോ കാലത്താകട്ടെ ഏറ്റവും ഹൈറായ കാലമാണെന്ന് നിബ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ആ മൂന്ന് നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആകട്ടെ ഇസ്ലാം ലോകം മുഴുവൻ ഐക്യകണ്ഠേന മുത്തുലക്കായ മുജിത്തഹിദുകളാണെന്ന് സമ്മതിച്ചിട്ടുള്ളവരും അഖലിസുന്നത്തിൻ്റെ ഇമാമീങ്ങളുമായ ആ മഹാത്മാക്കളുടെ കാലത്താകട്ടെ റബ്യൂ ലെവലിൽ പ്രത്യേകമായി മൗലിത് കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നതേയില്ല എന്ന് മനസ്സിലായല്ലോ ഉണ്ടോ ഇതിന് സല്ല അലൈഹി സ്വലാമയുടെ കാലഘട്ട കാലഘട്ടത്തിലോ സഹാബത്തിന്റെ കാലഘട്ടത്തിലോ മഹാന്മാരായ മുജിത്തഹിദുകളായ ഇമാമീങ്ങളുടെ കാലഘട്ടത്തിലോ ഇല്ല എന്ന് ഇ കെ മൗലവി വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ഈ ലേഖനത്തിലൂടെ സമർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് കാണാൻ കഴിയും അദ്ദേഹം ഇത് നല്ല വിദഗ്ധത്താണെന്ന് പറഞ്ഞ ഇമാം സുയൂത്തിയുടെയും മറ്റും വാക്കുകൾ ലേഖകൻ ഉദ്ധരിച്ച് തുടർന്ന് അദ്ദേഹം മാലിക്കി പണ്ഡിതനായ ഇബിനുൽ ഹാജിതന്റെ മധുഖലിൽ പറഞ്ഞ കാര്യം ഇപ്രകാരം അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ലേഖത്തിന്റെ അവസാനത്തിൽ അതിങ്ങനെയാണ് ഹറാമോ മക്റൂഹോ ഖിലാഫുൽ കൗലയോ ആയ യാതൊരു സംഗീതവും വിനോദവും മറ്റും ഒന്നും കൂടാതെ തന്നെ മൗല്യത കഴിക്കുന്നതായാലും മൗലിദ് എന്ന നീയത്ത് കൊണ്ട് തന്നെ അത് വിദഗത്താകുന്നു എന്തുകൊണ്ടെന്നാൽ അത് ദീനിൽ ഏറ്റലാണ് പൂർവീകന്മാരായ സെലഫീങ്ങളുടെ അമലിൽപ്പെട്ടതല്ല സെലഫീങ്ങളോട് തുട തുടരുന്നതാകുന്നു ഏറ്റവും നല്ലത് എന്ന് മാത്രമല്ല അവരുടെ നടപടിക്ക് വിരോധമായി ഒരു നീയത്തു കൂടി ഏറ്റാതിരിക്കൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ളതാണ് കാരണം റസൂൽ സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് തുടരുന്നതിലും നബിയെയും നബിയുടെ സുന്നത്തിനെയും തയും ചെയ്യുന്നതിലും ജനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ശ്രദ്ധയും ഉത്സാഹവുമുള്ളവർ അവർ തന്നെയായിരുന്നു അവരിൽ നിന്ന് ഒരാളെങ്കിലും മൗലിദ് എന്ന നീയത്തോടു കൂടെ ഇങ്ങനെ ഒരു അമൽ ചെയ്തതായി നക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നാം അവരുടെ പിൻഗാമികളാണ് അപ്പോൾ അവർക്ക് വിശാലമായിട്ടുള്ളത് നമുക്കും വിശാലമാകും നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ആ പിന്നെ വരികളിലൂടെ ഈ കാര്യം ഇത് അനാചാരമാണ് എന്ന് വളരെ കൃത്യമായി സ്ഥാപിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് മറ്റുള്ള അൽമുർഷിദിലും വന്ന സംഭവങ്ങൾ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ തെറ്റായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ഈ നിലക്കുള്ള പുസ്തകങ്ങളുടെ വരികൾ അടർത്തിയെടുത്ത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് തോന്നുന്ന വരികൾ മാത്രം അടർത്തിയെടുത്ത് സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ